നമസ്കാരം. ലോക്ക്ഡൗൺ കാലം കുടുംബത്തോടൊപ്പം ചെന്നൈയിലെ വീട്ടിൽ കഴിയുകയാണ് മോഹൻലാൽ. വർഷങ്ങൾ പിന്നിട്ട സിനിമാ കരിയറിനിടെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം വീട്ടിലിരിക്കേണ്ടി വന്നത്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം സഹപ്രവർത്തകരുടെ ക്ഷേമവും അന്വേഷിക്കുന്നുണ്ട് താരം. ലോക്ക്ഡൗണിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി ലാലേട്ടൻ രംഗത്തെത്തിയിരുന്നു. ലാലേട്ടന്റെ കരുതലിനെ കുറിച്ചും സ്നേഹാന്വേഷണങ്ങളെ കുറിച്ചുമെല്ലാം സഹതാരങ്ങൾ മനസ്സ് തുറന്നിരുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യ സുചിത്രയ്ക്കും ഏട്ടനെ ആദ്യമായിട്ടാണ് ഇത്രയും സമയം അടുത്തു കിട്ടിയത്. ലാലേട്ടനും മകൻ പ്രണവിനുമൊപ്പം ലോക്ക്ഡൗൺ സമയം ആസ്വദിക്കുകയാണ് സുചിത്രയും. മോഹൻലാലിനെ കുറിച്ച് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താരപത്നി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമായി മാറിയിരുന്നു. ലാലേട്ടന്റെ പിറന്നാളിനോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിലാണ് സുചിത്ര അദ്ദേഹത്തിനെ കുറിച്ച് തുറന്നു പറഞ്ഞത്. ലോക്ക്ഡൗൺ വന്നതോടെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയേറെ ദിവസം അദ്ദേഹം വീട്ടിൽ നിൽക്കുന്നതെന്ന് സുചിത്ര പറയുന്നു. എത്രയോ കാലം ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. തിരക്ക് മൂലം പറഞ്ഞ സമയത്ത് വരാനായില്ല. ഇപ്പോൾ 2 മാസമായി അദ്ദേഹം എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. പല ദിവസങ്ങളിലും യൂട്യൂബിൽ നോക്കി പാചകം പഠിക്കുന്നത് കാണാം. ലാലേട്ടന് സ്വന്തമായ പാചക രീതികളും രുചികളും ഉണ്ടെന്ന് സുചിത്ര പറയുന്നു. എന്റെ കൂട്ടുകാരെല്ലാം അവരുണ്ടാക്കിയ ഭക്ഷണം വാട്സാപ്പിലിടുമ്പോൾ ഞാൻ എന്റെ ഭർത്താവ് ഉണ്ടാക്കിയതാണ് ഇടുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കുട്ടികൾക്കും അച്ഛനെ ഇത്രയും സമയം അടുത്തു കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. വീട്ടിനകത്തെ മനുഷ്യൻ അന്നും ഇന്നും ഒന്നു തന്നെയാണ്, മാറിയിട്ടില്ല. ഒരു പരാതിയുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ അന്നും ഇന്നും അദ്ദേഹത്തിന്റെ വലിയ ആരാധകയാണ് താനെന്ന് സുചിത്ര പറയുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും ആയില്ല. ഈ വലിയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഞാൻ എത്തി എന്നത് അവിശ്വസനീയമായിരിക്കുന്നു. ആ അമ്പരപ്പ് മാറാൻ കുറെ ദിവസമെടുത്തു. എന്റെ അച്ഛൻ ബാലാജിക്ക് നടൻ എന്ന നിലയിലും മകളുടെ ഭർത്താവ് എന്ന നിലയിലും ലാലിനെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. ലാൽ വരുന്നു എന്നറിഞ്ഞാൽ എന്തെല്ലാം ഭക്ഷണമാണ് വേണ്ടതെന്ന് വിളിച്ചു ചോദിച്ച് അച്ഛൻ ഉണ്ടാക്കി വെക്കും. മിക്കപ്പോഴും രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് ഐസ്ക്രീം കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അന്ന് ലാലേട്ടന്. വരുമ്പോഴേക്കും അച്ഛൻ ഫ്രിഡ്ജ് നിറയെ ഐസ്ക്രീം വാങ്ങി വെക്കും. ഞാൻ ഗർഭിണിയായിരിക്കെ ഡോക്ടറെ കാണാൻ മിക്കവാറും തനിച്ചാണ് പോവുക. അവിടെ കാത്തിരിക്കുന്നവരെല്ലാം ഭർത്താക്കന്മാരുടെ ഒപ്പവും. ഒരിക്കൽ ഞാൻ പറഞ്ഞു എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന്. അന്ന് ചെന്നപ്പോൾ ഡോക്ടറില്ല. പക്ഷേ കുട്ടികളെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നതിനെല്ലാം സമയം കണ്ടെത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് സുചിത്ര അഭിമുഖത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.